അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നഹ്മദുഹു വനസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. മതങ്ങളുടെ പേര് പറഞ്ഞ് തമ്മിൽ തല്ലിയും കൊലവിളി നടത്തുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിലും മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്ന നല്ല മനുഷ്യർ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് നിഷാദ്, കായംകുളമാണ് സ്വദേശം, വണ്ടിക്കച്ചവടമാണ് ഇദ്ദേഹത്തിന്റെ വരുമാന മാർഗം. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് നിഷാദ് ആലപ്പുഴയിലുള്ള ഒരു ഹിന്ദു സഹോദരന്റെ വീട്ടിൽ വാഹനം കൊടുക്കുവാനുണ്ടെന്ന് അറിഞ്ഞ് വാഹനം നോക്കാൻ പോയി. അങ്ങനെ ഇരുന്ന് സംസാരിച്ചു സംസാരിച്ചു സമയം പോയി. സന്ധ്യ ആയപ്പോൾ ബാങ്ക് വിളിച്ചു. മഗ്രിബ് നിസ്കാരത്തിനുള്ള സമയമായി. കോവിഡ് കാലം ആയതുകൊണ്ട് പള്ളികളിൽ നിസ്കാരമില്ല. മഗ്രിബ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നിസ്കരിക്കുകയും വേണം, അല്ലെങ്കിൽ സമയം കടന്നുപോകും. എല്ലാ നിസ്കാരവും കറക്റ്റായി കലാകാവാതെ നിർവഹിക്കുന്ന നിഷാദിന് നിസ്കരിക്കാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് ഗൃഹനാഥന് അയാളുടെ വാക്കുകളിൽ നിന്നും മനസ്സിലായി. ആ ഹൈന്ദവ സഹോദരൻ നിഷാദിന്റെ നെറ്റിയിലെ നിസ്കാര തയമ്പും ശ്രദ്ധിച്ചു. അദ്ദേഹം നിഷാദിനോട് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എന്നൊരു ഓഫർ കൊടുത്തു. നിഷാദ് വുളു എടുത്ത് വന്നപ്പോയേക്കും ഗൃഹനാഥന്റെ പൂജാമുറി നിഷാദിന് വേണ്ടി റെഡിയായി കഴിഞ്ഞിരുന്നു. ജാതി മതം എന്നൊക്കെ പറഞ്ഞ് തമ്മിൽ തമ്മിൽ തെറിവിളിച്ച് നടക്കുന്ന ആളുകൾ ഇതൊക്കെ കാണണം. ഇങ്ങനെയുള്ള ആളുകളെയും ഇങ്ങനെയുള്ള വാർത്തകളുമാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്, അല്ലാതെ അമ്പലം പൊളിച്ചതും ബീഫ് കഴിച്ചതും ഒന്നുമല്ല. ഈ മതസൗഹാർദ്ദം തകർക്കാൻ നോക്കുന്നവരെയാണ് നാം തിരിച്ചറിയേണ്ടതും ഒറ്റപ്പെടുത്തുകയും വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ മതസ്ഥരോടും സൗഹാർദ്ദപൂർവ്വം പെരുമാറാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ നാട്ടിൽ അല്ലാഹു തആല സമാധാനാന്തരീക്ഷം നിലനിർത്തട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതു സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതു തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. صلى الله عليه وسلم.